അങ്ങനെയല്ല, നമ്മളെല്ലാവരും ഷിജു അതല്ല, നമ്മളെല്ലാവരും അഖിൽ ബ്രോ വിജയിക്കും, ഷോ വിജയിക്കും എന്നൊക്കെ ആഗ്രഹിക്കുന്നു. പക്ഷേ അവർ വിജയിക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷേ ബിഗ് ബോസ് അൺപ്രഡിക്റ്റബിളാണ്. ഞാൻ അതിൻ്റെ സൈക്കോളജിക്കൽ ഒരു സൈഡ് ആസ്പെക്ട് മനസ്സിലാക്കിയതുകൊണ്ടും അത് എൻ്റെ ചിന്തയിൽ ഉള്ളതുകൊണ്ടുമാണ്. നമ്മളിപ്പോൾ മുഖ്യധാരയിൽ സോഷ്യൽ മീഡിയ നോക്കിക്കഴിഞ്ഞാൽ അഖിലിനാണ് തരംഗം, അതുപോലെ ശോഭയ്ക്ക് സപ്പോർട്ടേഴ്സ് ഉണ്ട്. പക്ഷേ ഒട്ടും പുറകിലല്ലാതെ തന്നെ റനീഷ റഹ്മാനും ഷിജുവും നന്നായിട്ട് ജെൻറിൽ ബിഹേവിയർ, ഏറ്റവും നല്ല രീതിയിൽ ഗെയിമുകളും അതാണ് ഞാൻ പ്രഡിക്റ്റബിൾ എന്ന് പറഞ്ഞ കാര്യം. കാരണം അവരേതിനാണ് പുറകിലുള്ളത്. പിന്നെ ഷിജു എന്ന് പറയുന്നത് നല്ല ഫ്രണ്ട്ഷിപ്പിന് വാല്യൂ കൊടുക്കുന്ന ഒരാളായതുകൊണ്ട് ഞാൻ തന്നെക്കാൾ കൂടുതൽ കഴിവുള്ളവനാണെന്ന് എങ്ങും തെളിയിക്കാതെ ബാക്കിൽ നിൽക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹത്തിൻ്റെ റെസ്പോൺസിബിലിറ്റി ഒന്നും മാറ്റി വെച്ചിട്ടില്ല. അതാണ് ആ ട്രൂ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത്. പക്ഷേ ഇവിടെ ഇപ്പുറത്ത് വരുമ്പോഴത്തേക്ക് അവർ തമ്മിലുള്ള ഫ്രണ്ട്ഷിപ്പിൽ പലപ്പോഴും അടി ഇറക്കുന്ന നമുക്ക് കാണാൻ പറ്റും. എന്നാലും പ്രനീഷ റഹ്മാൻ എന്ന് പറയുന്നത് നല്ല രീതിയിൽ തന്നെയാണ് പെർഫോം ചെയ്ത് മുമ്പോട്ട് വരുന്നത്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നത് ഷിജു അല്ലെങ്കിൽ പ്രനീഷ റഹ്മാൻ അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് വിന്നർ ആവാൻ സാധ്യത തള്ളിക്കളയാൻ പറ്റത്തില്ല നമുക്ക്. അഖിലും ശോഭയുടെയും പുറകെ നമ്മൾ കുറേ പേര് ഇങ്ങനെ ആഗ്രഹിച്ച് നടക്കുന്നു. പക്ഷേ ഇങ്ങനെയൊരു പോസിബിലിറ്റി ഉള്ളതായിട്ട് ആരും പറയുന്നില്ല. ഞാൻ ഇങ്ങനെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നടക്കുന്നുണ്ട്. ഇത് നടന്നില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് തെറി കിട്ടും എന്തായാലും. പക്ഷേ ഇതൊരു സാധ്യതയാണ്. ഞാൻ ലാലേട്ടൻ്റെ വാക്കിൽ നിന്നാണ് ഇത് പറയുന്നത്. ലാലേട്ടൻ പറഞ്ഞൊരു വാക്കുണ്ട്, ബിഗ് ബോസ് എപ്പോഴും അൺപ്രഡിക്റ്റബിളാണ്. നമ്മളിപ്പോൾ വിഷ്ണു എന്ന് പറയുന്നത് ഫൈനലിൽ കപ്പ് കൊണ്ടുപോകുമെന്ന് തുടക്കം മുതൽ നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന ആളാണ്. അതുപോലെ അണ്ണൻ തമ്പിയായിട്ട് വിഷ്ണുവും അഖിൽമാരാരും മുമ്പോട്ട് വന്നിരുന്നതാണ് അല്ലേ. പക്ഷേ വിഷ്ണു അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് എന്ത് സംഭവിച്ചു, എവിക്റ്റഡായി പുറത്തേക്ക് അല്ലേ. എങ്ങനെ വിഷ്ണു എന്തുകൊണ്ട് പോയി എങ്ങനെയായി എന്ന് എനിക്ക് എപ്പോഴും ആലോചിച്ചിട്ട് എനിക്ക് പിടികിട്ടുന്നില്ല. സത്യം ഞാൻ പറയാം, നാദിറ ഉറപ്പായിട്ട് വിന്നറാവും. കുറെ പേര് എന്നെ തെറി വിളിക്കും, അവർക്ക് അത്രയും പൈസ കിട്ടിയാൽ നല്ലതല്ലേ. പക്ഷെ ഞാൻ അതിനകത്തുണ്ടായിരുന്നുവെങ്കിൽ നാദിറെ പെട്ടിയെടുക്കാൻ ഞാൻ പ്രോത്സാഹിപ്പിക്കില്ലായിരുന്നു. കാരണം വെയിറ്റ് ചെയ്യാൻ പറയുമായിരുന്നു, അല്ലെങ്കിൽ ലാസ്റ്റ് പെട്ടി തുറക്കുന്നത് വരെയെങ്കിലും വെയിറ്റ് ചെയ്യാമായിരുന്നു. അതാണ് ക്ഷമ എന്ന് പറയുന്നത്. ഒരു പക്ഷേ ലാസ്റ്റ് പെട്ടി തുറക്കുമ്പോൾ അഞ്ചേ ഉള്ളൂവെങ്കിൽ പോണമെന്നുണ്ടെങ്കിൽ അത് മതി എന്ന് വിചാരിക്കാം. അപ്പോഴും അതിനകത്തൊരു ജെനുവിനിറ്റി ഉണ്ട്. ഗെയിമിനോടുള്ള ഒരു നീതി പുലർത്തുകൊണ്ട് നിന്നിരുന്നുവെങ്കിലുള്ള ഗുണം എന്താ അറിയുമോ, ഒരു പക്ഷേ വിന്നറായില്ലെങ്കിൽ ഫസ്റ്റ് റണ്ണറപ്പായിട്ട് ലാലേട്ടൻ്റെ ഒരു കയ്യിൽ നാദിറ ഉണ്ടാവുമായിരുന്നു. അങ്ങനെ നാദിറ പുറത്തിറങ്ങിയാൽ ജനം നാദിറയെ വേറൊരു വഴിയിലൂടെ മീൻസ് വളരാനും ഉയരാനും സാമ്പത്തികം ഉണ്ടാക്കാനുമുള്ള അവസരങ്ങൾ ഉണ്ടാക്കി കൊടുക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ സെക്കൻഡായ ആൾക്കാരെ മുൻ സീസണിൽ എടുത്ത് നോക്കുകയാണെങ്കിൽ അവരധികം ഇതായ പോലെ തോന്നുന്നില്ലല്ലോ. ആ സമയത്ത് ഒരു ഇത് മാത്രമല്ലേ ഉള്ളൂ. പിന്നീട് ഇത് നമ്മളിതിനകത്ത് കുറേ ഫ്രണ്ട്ഷിപ്പുകൾ പറയില്ലേ, പറഞ്ഞ നല്ലൊരു ചോദ്യമാണ്. ഫ്രണ്ട്ഷിപ്പുകൾ പറയും പലപ്പോഴും, ആ ഫ്രണ്ട്ഷിപ്പ് ഈ ഫ്രണ്ട്ഷിപ്പ് എന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇത് കഴിഞ്ഞിറങ്ങി ഏത് സീസൺ എടുത്താലും ബഹുഭൂരിപക്ഷം പേരും ഇത് കഴിയുന്നതോടെ ഗുഡ് ബൈ അടിച്ച് പോവുകയാണ് ചെയ്യുന്നത്. ഈ ഫ്രണ്ട്ഷിപ്പ് പലതും ഫേക്ക്, നമ്മളെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയുള്ള സാധനം. ഒരു ഫ്രണ്ട്ഷിപ്പ് എനിക്ക് നല്ലതുണ്ടായിരുന്നെങ്കിൽ ഞാൻ അത് മെയിൻറ്റെയിൻ ചെയ്തേനെ എനിക്ക്. പക്ഷേ പവൻ സുജോ എന്ന് പറയുന്ന രണ്ടുപേരാണ് എൻ്റെ ഏറ്റവും നല്ല ഫ്രണ്ട്സായിട്ട് ഇപ്പോഴും അവർ ഞങ്ങൾ വാട്സപ്പിലൂടെയും ഒക്കെ നമ്മൾ വീണ്ടും സംസാരിക്കുകയും ചെയ്യും. പക്ഷേ ഇവിടെ പലപ്പോഴും ഇപ്പം തന്നെ ഈ കഴിഞ്ഞ ഇതിൽ റീ എൻട്രി വന്ന് കഴിഞ്ഞ ദിവസം പല്ലിന് കയറിയപ്പോഴത്തേക്ക് എടാ നീ എന്താ എന്നെ വിളിക്കാത്ത, ഞാൻ വിളിച്ചില്ല, നീ എന്താ എന്നെ വിളിക്കാത്ത, ഞാൻ വിളിച്ചില്ല, ഇതാണ് അവസ്ഥ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്ക് അതാ വരുന്നത്. അപ്പോൾ ഇതിലേക്ക് ഫ്രണ്ട്ഷിപ്പ് ഇങ്ങോട്ട് വരുന്നു, തട്ടിക്കൂട്ടുന്നു, അല്ലെങ്കിൽ എന്തൊക്കെയുള്ളൊരു കുടിപടലം ആക്കി വരണം. പക്ഷേ അഖിൽമാരാർ ഷിജുവിൻ്റെ ഫ്രണ്ട്ഷിപ്പ് എന്ന് പറയുന്നത് അത് നമ്മൾ വില കൊടുക്കേണ്ട ഒരു സാധനം തന്നെയാണ്. സാറിൻ്റെ ഇതിൽ ആര് ജയിക്കണം എന്നാണ് സാറിൻ്റെ ഒരു അഭിപ്രായത്തിൽ? അല്ല, ഞാനൊരു മത്സരാർത്ഥി എന്നുള്ള ഇവരെല്ലാവരും എനിക്ക് തുല്യരാണ്. ഞാൻ ഇല്ലല്ലോ, ഇപ്പം എൻ്റെ അടുത്ത് എൻട്രൻസ് പഠിക്കാൻ വരുമ്പോൾ ഇന്ന കുട്ടി MBBSൻ്റെ എൻട്രൻസ് ക്വാളിഫൈ ആണെന്ന് ഞാൻ പറയുന്നത് ശരി, എല്ലാവരും വിജയിക്കണമെന്ന് മാത്രമേ ഞാൻ പറയത്തുള്ളൂ. എല്ലാവരും വിജയിക്കണം, കാരണം അതാണ് എൻ്റെ ഒരു വ്യൂ പോയിൻ്റ് എന്ന് പറയുന്നത്. അങ്ങനെ പാടുള്ളൂ. അല്ല, ഞാനൊരാളിന് പറയാൻ പാടില്ല. രജിത് ആർമി എന്ന് പറയുന്നത് പല ഗ്രൂപ്പുകളിലായിട്ട് സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ സമയത്ത് എന്നെ സ്നേഹിക്കുന്ന ആൾക്കാർ ഞാൻ ഇന്ന ആളിനാണ് വോട്ട് കൊടുക്കുന്നത്, ഇന്ന ആളിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ പറയുന്നത് തെറ്റാണ്. അതെൻ്റെ ധാർമ്മിക മൂല്യം അനുവദിക്കില്ല. അഖിൽ ജയിച്ചാൽ സന്തോഷം, ശോഭ ജയിച്ചാൽ സന്തോഷം, മറ്റവർ രണ്ടുപേരും മുന്നോട്ട് കയറി വന്നാൽ അതൊരു അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള വിന്ന ഒരു വിജയമായിട്ട് ലാലേട്ടൻ പറഞ്ഞ വാക്കിനെ നമുക്ക് അർത്ഥം വെക്കാം എന്ന് എനിക്ക് തോന്നുന്നു. ഓക്കെ, സീസൺ 2 ആണോ സീസൺ 5 ആണോ? സീസൺ 2 ആണ് ഏറ്റവും ബെസ്റ്റ്. ദ റിയൽ ഒറിജിനൽ ബാറ്റിൽ ഓഫ് ഒറിജിനൽസ് പറയുന്നത് സീസൺ 2 ആണ്. കാരണം ഞങ്ങളെല്ലാവരും റിയൽ മത്സരാർത്ഥികളായിരുന്നു, ഞങ്ങളെല്ലാം സുഹൃത്തുക്കളും സഹോദരങ്ങളാണ്. അതിന് റിയാലിറ്റി ഉണ്ടായിരുന്നു. പക്ഷേ ഇതിനെ അങ്ങോട്ട് ട്രൂ റിയൽ എന്ന് എല്ലാവരെയും പറയാൻ കഴിയില്ല എന്ന് ഞാൻ പലവട്ടം പറഞ്ഞു. ഓക്കെ, താങ്ക് യു.